നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിൻ്റെ ഭാഗമായി അവിടുത്തെ നബുവത്ത് സ്ഥിരീകരിക്കാനും അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകനാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്ഥിരീകരിക്കാനും വേണ്ടി ധാരാളം അമാനുഷിക കഴിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അതിനുള്ള കഴിവ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഒരുപാട് അത്ഭുത സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാധാരണത്വം തെളിയിക്കുന്നതുണ്ടായിട്ടും ധാരാളം മുഅ്ജിസത്തുകൾ പ്രകടിപ്പിച്ചിട്ടും ജനനം മുതലേ നാം സൂചിപ്പിച്ചതുപോലെ അത്ഭുതങ്ങളുടെ ജീവിതമാണ് മുത്തനബിയുടേതെങ്കിലും ശത്രുക്കൾ പലതും ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നീ നബിയാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് അത്ഭുത സിദ്ധി കാണിച്ചു തരണമെന്ന് പറഞ്ഞ് പല അത്ഭുത സിദ്ധികളും ചോദിച്ചിട്ടുണ്ട്. അവർക്ക് വിശ്വസിക്കാൻ വേണ്ടിയായിരുന്നില്ല, വെറുതെ എന്തെങ്കിലും ചോദിക്കുക എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. അതിൻ്റെ ഭാഗമായി അവർ ചോദിച്ച ഒരു ചോദ്യമാണ് ഞങ്ങൾക്ക് ചന്ദ്രൻ പിളർത്തി തരണം. ചന്ദ്രൻ രണ്ടായി പിളർന്ന് ഞങ്ങൾ കണ്ടാൽ നീ നബിയാണെന്ന് വിശ്വസിക്കാം. സാധാരണ മനുഷ്യന്മാർക്ക് ഭൂമിയിൽ ചെയ്യാൻ കഴിയാത്ത കാര്യമാണല്ലോ. അങ്ങനെ ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായി അവരുടെ അവർ വിശ്വസിക്കുമെന്ന് പ്രതീക്ഷിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചന്ദ്രനെ രണ്ടാക്കി പിളർത്തി. ആ സംഭവം പ്രസിദ്ധമാണ്. പക്ഷേ വിശുദ്ധ ഖുർആനക്കാരൻ പറഞ്ഞല്ലോ, ഖതറബത്തി സാഅത്തു വൻശഖൽ ഖമർ വഇയ റവായത്തൻ യുഅലിദു വയഖൂലു സിഹ്റുൻ മുസ്തമിർ. അവരെന്താ പറഞ്ഞത്? അത് മുഹമ്മദിൻ്റെ സിഹ്റാണ്, മാരണമാണ്, കൺകെട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ നിഷേധിച്ചു. അപ്പോൾ ചന്ദ്രൻ രണ്ടാക്കി പിളർത്തി തരാൻ പറഞ്ഞത് ചെയ്തു കൊടുത്തിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അംഗീകരിക്കാനോ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പുൽകാനോ ശത്രുപക്ഷം തയ്യാറായില്ല. അങ്ങനെ ധാരാളം മുഅ്ജിസത്തുകൾ നബി തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വിശ്വസിക്കാൻ വേണ്ടിയല്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങളാവുമ്പോൾ പിന്നെ വെറുതെ ചോദിക്കുക എന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ അതൊന്നും കാണിച്ചു കൊടുക്കാൻ നിൽക്കില്ല. ഇത് കുട്ടിക്കളിയല്ലോ. പലതും അവർ ചോദിച്ചിട്ടുണ്ട്, ജന്നത്തും ഫജ്ജറ ലനാ ഖിലാലഹ തഫ്ജീറ. അങ്ങനെ സൂറത്തുൽ ഇസ്രായിൽ ഒരുപാട് അവർ ചോദിച്ച ചോദ്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ വിഷയം അത്തരം ധാരാളം ചോദ്യങ്ങൾ അവർ ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതും കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പല ചോദ്യങ്ങളും അവർക്ക് വിശ്വസിക്കാനുള്ളതല്ല, മറിച്ച് അവരുടെ അക്രമങ്ങളും അല്ലെങ്കിൽ അവരുടെ നിഷേധവും വർദ്ധിപ്പിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്ന സംഭവങ്ങൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യത്തുൽ മഖ്സൂമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നീ നബിയാണെന്ന് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ആകാശത്തേക്കൊരു കോടി വെക്ക്, ആകാശത്തേക്ക്, എന്നിട്ട് നീ അങ്ങനെ കയറി പോകുന്നത് എനിക്കങ്ങനെ കാണണം. അങ്ങനെയാണ് പറയുന്നത്. തുമ്മ തെർത്തക്കി ഫീഹിവാന അന്തുറയിലേക്ക്, എന്നിട്ട് 40 മലക്കുകളെയും കൂട്ടി ആകാശത്ത് നിങ്ങോട്ട് വാ എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയാം, ഇനി ഇതൊക്കെ ചെയ്താലും ഞാൻ നിന്നെ വിശ്വസിക്കൂല. ഈ ജാതി ഖൗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൈവത്തെ ഏത് രൂപത്തിൽ ചെന്നിട്ടും മുത്തനബിയെ വിശ്വസിക്കേണ്ടവരും വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത ഒരു വിഭാഗം ഉണ്ടായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിൽ ഏറ്റവും വലുത് ഖുർആനാണെങ്കിൽ മുത്തനബിൻ്റെ മുഅ്ജിസത്തിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് ഇസ്റ മിഅ്റാജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയ്ക്ക് ഇസ്റ എന്നും അവിടെ നിന്ന് അങ്ങോട്ട് മസ്ജിദുൽ അഖ്സ മുതൽ ആകാശങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് മിഅ്റാജ് എന്നും പേര് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സംഭവമാണ് ഇസ്റാഇന്റെയും മിഅ്റാജിൻ്റെയും സംഭവം. ഹിജ്റ വർഷം, ഹിജ്റ പോകുന്നതിൻ്റെ മുൻപാണ് ഇസ്റ നടന്നത്. നബുവത്തിൻ്റെ 11-ാമത്തെ വർഷം റജബ് മാസം 27-നാണ് ഈ സംഭവം നടക്കുന്നത്. മുത്തനബിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു സമാധാനം നൽകുന്ന ഒരു യാത്രയായിരുന്നു അത്. അള്ളാഹുവിനെ കാണാൻ അവസരം ലഭിച്ച വലിയ ഒരു യാത്രയാണ്. വിശുദ്ധ ഖുർആൻ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് ഇസ്റാഉം മിഅ്റാജും. ഖുർആൻ നസ് കൊണ്ടും മിഅ്റാജ് ഖുർആൻ്റെ ലാഹിർ കൊണ്ടും സ്ഥിരപ്പെട്ടു എന്നാണ് മഹാന്മാരായ ഉലമാഅ് പറയുക. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാഅത്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവ സമീഉൽ ബസീർ എന്ന
വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്റ എന്ന പേരിൽ തന്നെ ഒരു സൂറത്തുണ്ട്. അതിലെ ആദ്യത്തെ ആയത്താണ്. അതിൽ ഈ സംഭവം സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്റ മിഅ്റാജിൻ്റെ ചരിത്രം വളരെ ആധികാരികമാണ്. ഏത് വിഷയത്തിലും ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നത് പോലെ അതിലും അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ധാരാളം സഹാബികളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇസ്റ മിഅ്റാജ്. 45 പിന്നെ സഹാബികൾ ഈ സംഭവം ഉൾപ്പെടുന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറക്കിലുണ്ടായതല്ല മിഅ്റാജ്, ഉണർവിലായിരിക്കെ അവിടുത്തെ ശരീരത്തോടുകൂടെയും ആത്മാവോടുകൂടെയും ആകാശലോകങ്ങളിലേക്ക് സഞ്ചരിച്ച് അവിടുന്ന് തിരിച്ചു വന്ന അത്യത്ഭുതകരമായ സംഭവമാണല്ലോ ഇസ്റാവും മിഅ്റാജും. അത് സംബന്ധിച്ച ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും മുത്തുനബി അവിടുത്തെ സ്വപ്നത്തിലാണ് മിഅ്റാജ് ഉണ്ടായത് എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ടെങ്കിലും പിന്നെ അവിടുത്തെ ശരീരത്തോടുകൂടെ ആത്മാവോടുകൂടെ തന്നെയാണ് ആകാശലോകങ്ങളിൽ പോയി വന്നതെന്നും അവിടുത്തെ ഇരു നയനങ്ങൾ കൊണ്ടു തന്നെയാണ് അള്ളാഹുവിനെ അവിടുത്തെ ദർശിച്ചതു എന്നുമാണ് പണ്ഡിതന്മാരിലെ പ്രബലമായ അഭിപ്രായം. ആദ്യത്തെ ആ 3 നൂറ്റാണ്ടുകളിൽപ്പെട്ട ആളുകൾക്ക് കാര്യമായ ഭിന്നാഭിപ്രായങ്ങൾ ആ വിഷയത്തിലില്ല. എന്നാലും അഭിപ്രായ ഭിന്നതകൾ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പലപ്പോഴായി യഖ്ലതൻ അല്ലാതെ, അതായത് ഉറക്കിലും മറ്റൊക്കെ ആയിട്ട് മിഅ്റാജിൻ്റെ ഇസ്റാഇൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പലപ്പോഴും അത് നേരിട്ടുള്ള യാത്രകൾ അല്ല എന്ന് പറയുന്നത് എന്ന് പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ സവിസ്തരം പ്രതിപാദിപ്പിച്ചത് കാണാം. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു യാത്ര അവിടുത്തെ ചിന്തിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റിയ നല്ല ഒരു യാത്രയും, അതോടൊപ്പം സാധാരണ നിഷേധിക്കുന്ന ആളുകൾക്ക് അവരുടെ നിഷേധം വർദ്ധിക്കാനുള്ള ഒരു കാരണവുമായിട്ട് പിന്നീട് മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുകയാണ് മിഅ്റാജിൻ്റെ ആരംഭ അപ്പോഴാണ്. ഉമ്മു ഹാനീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നത്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടിയിട്ട് ബുറാഖുമായിട്ടാണ് പോകുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നെഞ്ച് പിളർത്തി. എന്നിട്ട് സംസം വെള്ളം എടുത്തിട്ട് നെഞ്ചെടുത്ത് കഴുകി മുറി കൂട്ടി. ഈ സംഭവം മുത്തുനബിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞ കൂട്ടത്തിലും ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഹലീമ ബീവിയുടെ മുല കുടിക്കുന്ന ആ പ്രായത്തിൽ, ഹലീമ ബീവിയോടൊപ്പം താമസിക്കുന്ന പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെഞ്ച് പുലർത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാറ ഹിറയിലായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെഞ്ച് പുലർത്തിയിട്ടുണ്ട്. മറ്റൊന്ന് ഈ ഇസ്റാഇൻ്റെ സംഭവത്തിലുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വയസ്സുള്ളപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ ഉണ്ടായപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏതാനും സമയങ്ങളിൽ ഈ നെഞ്ച് പുലർത്തുക എന്ന ചരിത്ര സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഫത്വുൽ ബാരി പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. ഏതായിരുന്നാലും ഇവിടെ മിഅ്റാജിൻ്റെ മുന്നോടിയായി ഒരു കഴുകൽ നടന്നിട്ടുണ്ട്. എന്നിട്ട് ബുറാഖ് എന്ന വാഹനത്തിലേറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യാൻ. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ നേതാവിന് ലോകത്തെ ഏറ്റവും ചരിത്ര പ്രധാനവും വലുതും ദീർഘേറിയതുമായ വഴിദൂരമുള്ളതുമായ യാത്ര നടക്കുന്നത്. ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതൊരു മൃഗമാണ്. ആ മൃഗം വെളുത്ത നീണ്ട ഒരു മൃഗം, കഴുതയേക്കാൾ കൂടുതൽ വലുപ്പമുള്ളതും കോവർ കഴുതയുടെ അത്ര ഇല്ലാത്തതുമായ ഒരു ശാരീരിക പ്രകൃതിയാണ്. അതിൻ്റെ കണ്ണെത്തുന്ന ദൂരത്തേക്ക് അതിൻ്റെ കാലടി എത്തും, കുളമ്പെത്തും. നമ്മുടെ അതിൻ്റെ കണ്ണോട് നോക്കിയാൽ എത്തുന്നത്ര ദൂരാണോ അത്ര ദൂരത്തേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് ബുറാഖ്. അതിലേറെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര നടക്കുന്നത്. അപ്പോൾ ആദ്യം മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കാണ്, ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് യാത്ര. അപ്പോൾ സാധാരണഗതിയിൽ 1 മാസത്തെ വഴിദൂരമുള്ള സ്ഥലമാണ്. അവിടേക്ക് പോകാൻ 1 മാസം, വരാൻ 1 മാസം വേണം. അപ്പോൾ ആദ്യം പോകുന്നത് അങ്ങോട്ടാണ്. പിന്നെ അവിടെ ചെന്ന് അവിടെ ധാരാളം അമ്പിയാക്കൾ കഴിഞ്ഞ സ്ഥലമാണല്ലോ, അമ്പിയാക്കളുടെ കുബൂറുകളെ കൊണ്ട് പവിത്രമായ സ്ഥലമാണ് മസ്ജിദുൽ അക്സയുടെ ചുറ്റുവട്ടം. അവിടെ വന്ന് അമ്പിയാക്കളൊക്കെ വാഹനങ്ങളെ ബന്ധിച്ചിരുന്ന ഒരു ഹൽക്കയിൽ കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാഖിനെ ബന്ധിപ്പിച്ച്
ശേഷം പള്ളിയിൽ കയറി അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, അങ്ങനെ ഒരുപാട് അമ്പിയാക്കൾ അവിടെയുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ടിൽ കാണാം ആദ്യ നബി മുതലുള്ള മുഴുവൻ അമ്പിയാക്കളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഇമാമായി നിസ്കരിച്ചു. ആ സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പാത്രത്തിൽ കള്ളും മറ്റൊരു പാത്രത്തിൽ പാലും ആയിട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രാക്ഷീണൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മുത്തനബിനോട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാല് തിരഞ്ഞെടുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അഭിനന്ദിച്ചു, നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയാണ്. അവിടെ അങ്ങോട്ടുള്ള യാത്ര ഏഴ് ആകാശങ്ങളിലേക്കുള്ള യാത്ര. ഓരോ ആകാശത്തിലും കഴിഞ്ഞ് അടുത്ത ആകാശത്ത് ചെല്ലുമ്പോൾ അവിടെയൊക്കെ ബോഡി ഗാർഡ് ഉണ്ട് പ്രത്യേകം. അവർ ചെന്ന ശേഷം അവിടെ എത്തിയാൽ ചോദിക്കും ആരാണ് വന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത് ജിബ്രീലാണ്, ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്, അത് മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബിയെ ഇങ്ങോട്ട് അയച്ചോ? അതെ. അപ്പോൾ അവർ വാതിൽ തുറന്നു. ഇങ്ങനെ ഓരോ ആകാശത്തിലും ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എൻട്രി പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ഒരു അന്വേഷണം ഉണ്ട്, ആരാണ് ആരാണ് കൂടെയുള്ളത്, ആ ഇങ്ങോട്ട് അയച്ച സമയമായോ. അതെ. അങ്ങനെയാണ് ഓരോ സ്ഥലത്തും പോകുന്നത്. അതോടൊപ്പം ഓരോ ആകാശത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ അമ്പിയാക്കൾ ഓരോരുത്തരായിട്ട് അവിടെ നിൽപ്പുണ്ട്. ഏത് യാത്രയാണിത്? മഹാനായ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമത്തെ ആകാശത്തിൽ നിൽപ്പുണ്ട്. രണ്ടാമത്തെ ആകാശത്തിൽ ഈസാ നബിയും യഹ്യ നബി അലൈഹിസ്സലാം. മൂന്നാമത്തെ ആകാശത്തിൽ യൂസുഫ് നബി. നാലാമത്തെ ആകാശത്തിൽ ഇദ്രീസ് നബി. അഞ്ചാമത്തെ ആകാശത്ത് ഹാറൂൻ നബി. ആറാമത്തെ ആകാശത്തിൽ മൂസാ നബി. ഏഴാമത്തെ ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർവ്വപരി സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും മുത്തനബിയാകുന്ന അവരുടെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുകയും ചെയ്യാൻ. അങ്ങനെ എല്ലാവരുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോകുന്നു. ഏഴാമത്തെ ആകാശത്തിൽ ചെന്നപ്പോൾ അവിടെയുണ്ട് ബൈത്തുൽ മഅ്മൂർ. ബൈത്തുൽ മഅ്മൂർ എന്ന് പറഞ്ഞാൽ പിന്നെ 70,000 മലക്കുകൾ ഓരോ ദിവസവും അതിലേക്ക് കടക്കുന്നതാണ്. ഒരു ദിവസം അങ്ങോട്ട് കടന്ന മലക്ക് പിന്നെ തിരിച്ചിങ്ങോട്ട് വരില്ല. അപ്പോൾ അതിൻ്റെ നേരെ താഴെയാണ് കഅബ ഷരീഫ് നിർമ്മിക്കപ്പെട്ടത് എന്നും അതിൻ്റെ മാതൃകയിലാണ് കഅബ ഷരീഫ് എന്നൊക്കെ മുമ്പ് നമ്മളിവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡുകളിലായി. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ബൈത്തുൽ മഅ്മൂറിലും ചാരി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ബൈത്തുൽ മഅ്മൂറിൻ്റെ സ്വഭാവവും എഴുപതിനായിരം മലക്കുകൾ ഓരോ ദിവസവും അങ്ങോട്ട് കടക്കുന്നു, അങ്ങോട്ട് കടന്ന ആളുകൾ പിന്നോട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. അത്രയും മലക്കുകളെ കൊണ്ട് നിറഞ്ഞ ഭവനാണ് ബൈത്തുൽ മഅ്മൂർ. അവിടെ നിന്ന് അങ്ങോട്ട് സിദ്റത്തുൽ മുന്തഹയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. അങ്ങനെ സിദ്റത്തുൽ മുന്തഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ ദർശിച്ചു. മലക്കിൻ്റേതായ രൂപം ഉണ്ടാവുമല്ലോ. മുത്തനബിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു രൂപമുണ്ടാവും. സാധാരണ ഒരു സഹാബിയുടെ രൂപത്തിലാണല്ലോ ദയ്യത്തുൽ കൽബിയോ മറ്റോ, ആ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം സാധാരണ മുത്തനബിൻ്റെ അടുക്കൽ വരാറുള്ളത്. അവിടെ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ മുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് തവണയാണ് അപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാമിനെ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ രൂപത്തിൽ കണ്ടിട്ടുള്ളത്. ഒന്ന് ഭൂമിയിൽ വെച്ചാണ്, മറ്റൊന്ന് ഇസ്രായിലിൻ്റെ യാത്രയിൽ ഇവിടെ വെച്ചാണ്, സിദ്റത്തുൽ മുന്തഹയിൽ വെച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ യാത്രയെ വിവരിക്കുന്ന ധാരാളം രചനകൾ ഉണ്ട്. അള്ളാഹുവിനെ കണ്ടതും മറ്റൊക്കെ പറയുന്ന ആ വിദ്രീയയുടെ ആ ഭാഗമൊക്കെ വർണ്ണിക്കുന്ന വരികൾ വല്ലാത്ത വരികളാണ്. ഒരു ആഷിഖുർ റസൂലിനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവതരണമാണ് മഹാനായ അബൂബക്കർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ അവതരണം. വിശുദ്ധ ഖുർആൻ തന്നെ മുത്തനബിയുടെ മേറാജിനെ ഇസ്രായിലിനെയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ ചില ഭാഗങ്ങളിലുണ്ട്. സൂറത്തുൽ നജ്മിൻ്റെ ആദ്യ ഭാഗങ്ങൾ അതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നജ്മി ഇദാ ഹവ മാ ദല്ല സാഹിബുകും വമാ ഗവ വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ അല്ലമഹു ശദീദുൽ ഖുവ ذو مرة فاستوى وهو بالأفق الأعلى
ثمدنا فتدلى فكان قاب قوسين او ادنى അങ്ങനെ തുടങ്ങി അതിൻ്റെ തുടർച്ചയായ ഭാഗങ്ങൾ ലഖദ് റആ മിൻ ആയാതി റബ്ബിൽ കുബ്ര അല്ലാഹുവിൻ്റെ വലിയ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം നിയമത്തുകൾ കാണാൻ ആ രാത്രിയിൽ അവസരം ലഭിക്കുകയാണ്. ഒരു ദിവസം രാത്രിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുന്നത്. അങ്ങനെ അവിടെ എത്തി ലൗഹ് ഖലം അങ്ങനെ ഒരുപാട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളുണ്ടല്ലോ, ആ കൂട്ടത്തിൽ ഖലമിൽ എഴുതുന്ന ശബ്ദം നബി തങ്ങൾ കേട്ടു എന്നാണ്. ഖലം കാരണം ഓരോരുത്തരുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയൊക്കെയാണ്. അവിടെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുതുന്ന ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ അല്ലാഹു ജല്ല ജലാലു അള്ളാഹുവിനെ നേരിട്ട് അവിടുത്തെ ഇരു നയനങ്ങളെ കൊണ്ട് നേത്രങ്ങളെ കൊണ്ട് കാണാം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തനബിയുമായി മുനാജാത്ത് നടത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 50 വഖ്ത് നിസ്കാരം സമ്മാനമായി നൽകുകയും ചെയ്തു. അങ്ങനെ സമ്മാനമായി തിരിച്ചു വരുന്ന വഴിയിൽ മൂസാ നബി അലൈഹി സ്വലാമിനെ കണ്ടു. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇർജി ഇലാ റബ്ബിക ഫസൽഹു തഖ്ഫീഫ ഫഇന്ന ഉമ്മതക ലാ തുതീഖു ദാലിക വഇന്നി ഖദ് ബലൗതു ബനി ഇസ്രാഹീൽ, നിങ്ങൾ 50 വഖ്ത് നിസ്കാരമായിട്ട് പോയാൽ നിങ്ങളുടെ ഉമ്മത്തിനത് താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് അതൊന്ന് ചുരുക്കിത്തരാൻ അള്ളാഹുവോട് പറയണം. ഞാൻ ബനു ഇസ്രായേലുമായി ഇടപഴകി അവർക്ക് ദൈവത്തെ മുൻപരിചയമുള്ള ആളാണ്, അപ്പോൾ ഇതൊന്നും അംഗീകരിക്കാൻ ആൾക്കാർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ ആളുകൾ കൂടുതൽ കിട്ടില്ല, അതൊന്ന് ചുരുക്കിത്തരാൻ പറയണമെന്ന് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങിപ്പോയി. അങ്ങനെ പോയി തിരിച്ചു വന്നപ്പോൾ 5 കുറച്ചത്, അപ്പോൾ വീണ്ടും പോയി. അങ്ങനെ പോയി പോയി 9 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്ന് അവസാനം 5 വഖ്താക്കി ചുരുക്കി. എന്നിട്ട് ഈ 5 ഓരോന്നിന് 10 വെച്ച് 50 വഖ്തിൻ്റെ പ്രതിഫലം ഈ 5 വഖ്തിന് തരാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവന് ആ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോടുകൂടെ തന്നെ ഒരു കൂലി കിട്ടി. ഇനി ആ നന്മ ചെയ്യും കൂടി ചെയ്താലോ 10 കൂലി കിട്ടി. അതേസമയം തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴേക്ക് ശിക്ഷല്ല, തിന്മ ചെയ്താൽ മാത്രമേ ഉള്ളൂ, അതും 10 ശിക്ഷല്ല, ഒരു തെറ്റിന് ഒരു തെറ്റിൻ്റെ ശിക്ഷയെ കിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് നിഅമത്തുകൾ നമുക്ക് ഉമ്മത്ത് മുഹമ്മദിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമായ നമുക്ക് ലഭിക്കുകയും ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് പോന്നപ്പോഴും മൂസാ നബി പറഞ്ഞു, ഇതും നിസ്കരിക്കാൻ പറഞ്ഞാൽ കേൾക്കാത്ത പല ആളുകളും നിങ്ങളുടെ സമുദായത്തിൽ വരും, അതുകൊണ്ട് ഒന്നുകൂടെ ചുരുക്കി കിട്ടുകയാണെങ്കിൽ അതാ നല്ലത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് പോയി 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 ഇനിയും ചുരുക്കണം എന്ന് പറഞ്ഞ് ചെല്ലാൻ എനിക്ക് ലജ്ജ തോന്നുന്നു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമ്മാനമായ 5 വഖ്ത് മാറ്റി വരികയാണ്. ആ 5 വഖ്ത് നമുക്കറിയാല, ഇപ്പോഴും 5 വഖ്തായി ചുരുക്കിയിട്ടും 50 വഖ്തായിരുന്നു വേണ്ടതെന്ന് അറിഞ്ഞിട്ടും അത് നിസ്കരിക്കാത്ത ആളുകളും നമ്മുടെ സമുദായത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഖുശൂഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമല്ല. ഉസ്താഇനു ബിസ്ബരി വസ്സലാവ ഇന്നഹാല കബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഇൻ, ആത്മാർത്ഥമല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഭാരമുള്ളതും പ്രയാസമുള്ളതായ കാര്യമാണ്. ഏതായിരുന്നാലും ഈ ഒരു ചരിത്ര സംഭവം ഇസ്രാ മിഅ്റാജിലൂടെ അതിൻ്റെ ഒരു വളരെ ചുരുങ്ങിയ രൂപമാണ് നമ്മൾ പറഞ്ഞിട്ടോ, അതിൻ്റെ ആ കൃത്യമായ പോക്കുവരവിൻ്റെ ചുരുങ്ങിയ രൂപമാണ്. ഓരോ സമയവുമായി ബന്ധപ്പെട്ട വിശദമായി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സീറയുടെ ആദ്യം മുതൽ പറഞ്ഞപ്പോഴേ അങ്ങനെയാണ്, ചുരുങ്ങിയ രൂപത്തിൽ എല്ലാ ഭാഗവും ടച്ച് ചെയ്ത് പോകുന്ന രൂപത്തിലാണ്. വിശദ വിവരങ്ങൾ വേറെ തന്നെ നമുക്ക് ഓരോന്നും ചെയ്ഞ്ഞ് പഠിക്കാനുണ്ട്. ഏതായിരുന്നാലും ധാരാളം പാഠങ്ങൾ ഈ ചരിത്രങ്ങൾ മുഖേനുണ്ടായിരുന്നു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം മർദ്ദനങ്ങൾ ഏറ്റവും പ്രയാസങ്ങൾ ഏറ്റവും വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ധാരാളം അത്ഭുതങ്ങൾ കാണാൻ പോകും. ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി നമ്മൾ ടൂർ പോകുന്ന പരിപാടി ഉണ്ടല്ലോ. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമാധാനം കിട്ടാൻ യാത്ര വലിയൊരു സഹായകമായി. അതിൻ്റെ പുറമെ അല്ലാഹു അസ്സവജൽ അള്ളാഹുവിനെ നേരിട്ട് കാണാനുള്ള അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ.
അതിനുള്ള അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിട്ടി. അപ്പോൾ തായിഫിൽ വെച്ചും മക്കയിൽ വെച്ചൊക്കെ ഏറ്റിരുന്ന പ്രയാസങ്ങളിൽ നിന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ മാനസിക സമാധാനം ഈ യാത്ര മുഖേന കിട്ടി. മാത്രമല്ല ആകാശവും ഭൂമിയും തമ്മിലുള്ള ഒരു ബന്ധം, ഇപ്പോൾ മേഹറാജിൻ്റെ യാത്ര തുടങ്ങാൻ കാരണമായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്, നൂറുതലാം പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. ഞാൻ ഇത് ദൈർഘ്യം പറയുന്ന അതിലേക്കൊന്നും കടക്കുന്നില്ല. ഭൂമിയിൽ നിന്ന് ഒരാൾ അതിഥിയായി ആകാശത്തേക്ക് വരികയാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ അതിഥിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആലമുൽ മലക്കൂത്തിൽ അവിടെ സൽക്കരിക്കപ്പെടുകയാണ്. അങ്ങനെ തുടങ്ങി എല്ലാ അമ്പിയാക്കളുടെയും അവസാനം വന്ന ആളാണെങ്കിലും എല്ലാവരുടെയും നേതാവാണല്ലോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ അത് ഒന്ന് തെളിയുന്ന ഒരു യാത്ര കൂടിയാണത്. കാരണം അവിടെ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് മുഴുവൻ അമ്പിയാക്കളെയും വേക്കിൽ നിർത്തി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇമാമായി നിസ്കരിക്കുന്നതിലൂടെ അത് സാക്ഷാത്കരിക്കപ്പെടുകയാണ്, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരപ്പെടുകയാണ്. അങ്ങനെ ധാരാളം സംഭവങ്ങൾ, ഹിക്മത്തുകൾ ഈ ഇസ്റ മിഅ്റാജിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഇസ്റ മിഅ്റാജും വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റിയ രൂപത്തിലാകാൻ വേണ്ടി ആദ്യം വണ്ടിലെ ആദ്യം ഭൂമിയിലൂടെയാണ് യാത്ര. ഒരു മാസത്തെ വഴിദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി, എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ആലമുൽ മലക്കൂത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അവർ പോകാത്ത സ്ഥലമാണ്. അതേസമയം ഭൂമിയിൽ നിന്ന സ്ഥലത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ അവിടെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ മുമ്പവിടെ പോയിട്ടില്ല എന്നും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുത്തനബിക്ക് ഇല്ല എന്നും നാട്ടുകാരായ വിശ്വസിക്കാത്ത ആളുകൾക്കറിയാം. എന്നിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ആവശ്യപ്പെട്ട് മുത്തനബി പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഒരു മാസത്തെ വഴിദൂരമുള്ള സ്ഥലത്തേക്ക് ഒരു രാത്രിയിലെ ഏതാനും കുറഞ്ഞ സമയം കൊണ്ട് പോയി വന്നെങ്കിൽ അതിനപ്പുറത്തേക്ക് പോയി എന്ന് പറയുന്നതും ശരിയായിരിക്കും എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ രൂപത്തിലാണ് ഇസ്റ മിഅ്റാജ് യാത്രയെ അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി തന്നെ തിരിച്ചു വന്നു. അങ്ങനെ ഇനി സമൂഹത്തെ അഭിസംബോധന ചെയ്യണം. ഞാൻ ഇന്നലെ രാത്രി പോയി വന്ന് കണ്ട ധാരാളം അത്ഭുതങ്ങൾ ഈ യാത്രയെ സംബന്ധിച്ച് സമുദായത്തോട് പറയണ്ടേ? സമൂഹത്തോട് പറയണ്ടേ? എങ്ങനെ പറയൂ? എങ്ങനെ പറയാതിരിക്കും? അള്ളാഹുവിൻ്റെ തബ്ലീഗ് ചെയ്യാതിരിക്കാൻ പറ്റൂല. അള്ളാഹുവിൻ്റെ റിസാലത്ത് തബ്ലീഗ് ചെയ്യാതിരിക്കാൻ പറ്റൂല. ആ സന്ദേശങ്ങളൊക്കെ ജനങ്ങൾക്ക് കഴിമാറണം. പക്ഷേ അത് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അല്ലാത്ത നേരാവണ്ണം ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളിലെ ബിംബങ്ങൾ ആരാധിക്കാൻ പാടില്ല, ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ആളുകളെ ആരാധിച്ചുകൊണ്ട് ഫലമല്ല തുടങ്ങിയ കാര്യങ്ങളെന്നെ പറഞ്ഞിട്ട് അംഗീകരിക്കാതെ പരിഹസിച്ചും ഭ്രാന്തനെന്ന് മുദ്ര കുത്തിയൊക്കെ അപഹസിക്കുന്ന ഒരു കൗമിനോടാണ് ഇത് പറയാനുള്ളത്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരം കൊടുത്ത് കുറേശികളെല്ലാവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരങ്ങൾ പറഞ്ഞു, ഇന്നലെ പോയ യാത്രയെപ്പറ്റി കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ യാത്രയൊക്കെ പോയി വന്നു എന്ന് പറഞ്ഞു. അധിക ആളുകളത് വിശ്വസിച്ചില്ല. ആരൊക്കെ പറഞ്ഞു, എന്താ നീ പറയുന്നത്? ഒരു മാസം പോകാൻ ഒരു മാസം വരാനും യാത്ര ആവശ്യമാണ്. രണ്ട് മാസത്തെ വഴിദൂരണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയി വരാൻ, അവിടേക്ക് ഒറ്റ രാത്രിയിൽ കുറഞ്ഞ സമയം കൊണ്ട് നീ പോയി എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി വന്ന പലരുണ്ടല്ലോ, കച്ചവട യാത്രക്കാർ, ദീർഘമായ കച്ചവട യാത്രത്തിനൊക്കെ പോകുന്ന ആളുകളും മറ്റൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല എന്ന് ഏതായിരുന്നാലും നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് ആ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവരാഘോഷിച്ചു. ഇപ്പോൾ പറഞ്ഞ് പറഞ്ഞ് എന്തെല്ലാം പറയാൻ തുടങ്ങി. ഇത് ഏതായിരുന്നാലും തെറ്റാണെന്നുള്ള കാര്യത്തിൽ ഇനി ആർക്കും സംശയമില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ ദുഷ്പ്രചാരണങ്ങൾ നടത്തി. ഈ വിവരം കേട്ട് പലരും കൈയടിച്ചു എന്നൊക്കെ കാണാം. ചിലർ കൈയടിച്ച് ആഘോഷിച്ചു, ചിലർ അത്ഭുതപ്പെട്ട് തലേൻ്റെ മുകളിൽ കൈവച്ചു. കുറേ വിശ്വാസികളായ ഇസ്ലാമിലേക്ക് അപ്പോൾ വന്ന ആളുകളെ വഴിതെറ്റിക്കാൻ അവർ കാരണമായി ചിലരൊക്കെ മുറുത്തതായി പോയി. കാരണം ഇതെന്തായിരുന്നാലും കളവാണെന്ന് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ, ഇങ്ങനത്തെ കളവ് പറയുന്ന ആളാണ്, അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ കളവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നിഷേധിച്ച് ശക്തമായി രംഗത്ത് വന്ന ഈ അവസരം മുതലെടുത്തു ശത്രുക്കൾ ആഘോഷിച്ചു. അങ്ങനെ അവരേറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത ഫ്രണ്ട് ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ തങ്ങളുടെ അടുത്ത് അവർ ചെന്നു, നീ കേട്ടില്ലേ നിൻ്റെ ആൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ അവർ അവതരിപ്പിച്ചു. പക്ഷേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്.
എങ്കിൽ ഞാനത് വിശ്വസിച്ചിട്ടുണ്ട്. അതിനേക്കാൾ അത്ഭുതകരമായ എത്ര കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ പറ്റി പറയുന്നതും ആകാശത്തെ വിവരങ്ങൾ പറയുന്നതും അങ്ങനെ പലതും ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റാത്ത പലതും തെളിയിക്കാൻ എളുപ്പമല്ലാത്ത പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നില്ലേ? നരകത്തെ പറ്റിയും സ്വർഗത്തെ പറ്റിയൊക്കെ പറയുന്നത് വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വിശ്വസിച്ച് എനിക്കെന്താ ഇവിടെ എങ്ങനെ പോയി വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വലിയ പ്രയാസം. ഞാനതെല്ലാം അംഗീകരിച്ച് വിശ്വസിച്ചു എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ശത്രുക്കളോട് പറഞ്ഞു. അക്കാരണം കൊണ്ട് തന്നെയാണ് അബൂബക്കർ തങ്ങൾക്ക് സിദ്ദീഖ് അംഗീകരിക്കുന്ന വാസ്തവമാക്കുന്ന ആൾ എന്നുള്ള സ്ഥാനപ്പേര് കിട്ടാനുള്ള കാരണം. ശത്രുക്കളെ വിട്ടില്ല. ഏതായിരുന്നാലും ആകാശമൊക്കെ ഇവിടെ നിൽക്കട്ടെ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് നീ പോയതാണല്ലോ പറഞ്ഞത്. മസ്ജിദുൽ അക്സയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ മസ്ജിദുൽ അക്സക്ക് പിന്നെ അതുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ നീ തരണം. മസ്ജിദുൽ അക്സക്ക് എത്ര വാതിലുണ്ട്, അതിൻ്റെ ആ ഭാഗത്ത് എന്താണുള്ളത്, ഈ ഭാഗത്ത് എന്താണുള്ളത്, അതിൻ്റെ രൂപം എങ്ങനെ, ഭാവം എങ്ങനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പാണ്ട് പോയിട്ടില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് ഇത് ഈ ചോദ്യത്തിൽ അവരെന്തായാലും ഉത്തരം മുട്ടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തോൽപ്പിക്കാം എന്നായിരുന്നു അവർ ലക്ഷ്യം വെച്ചിരുന്നത്. അപ്പോൾ ഒരു യാത്ര പോയി വരുമ്പോൾ ആ സ്ഥലത്ത് പോയി നമ്മൾ ഒരട്ടം പോയി വരുമ്പോഴേക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ അടുത്തുണ്ടാവില്ലല്ലോ. ജനലും വാതിലും എല്ലാം ആരാ നോക്കൂ? നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ജനലിൻ്റെ എണ്ണം തന്നെ എത്ര ജനലുണ്ട് എന്ന് ചോദിച്ചാൽ അല്പം കിട്ടുക. അതിൻ്റെ അർത്ഥം ആ വീട്ടുകാരനല്ല എന്നാണ്. അതുപോട്ടെ, ഏതായിരുന്നാലും ഒരു സ്ഥലത്ത് പോയി ഒരു സാധനം കണ്ടു, താജ്മഹൽ കണ്ടു വന്നു എന്നതുകൊണ്ട് താജ്മഹലിൻ്റെ പിൻഭാഗത്ത് എന്താണുള്ളത്, മുൻഭാഗത്ത് എത്ര മീറ്റർ അകലെയാണ് ഇതുള്ളത് എന്ന് ചോദിച്ചാൽ, ഇത്ര തൂണാണുള്ളത് എന്ന് ചോദിച്ചാലൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞ് വന്നിട്ട് മുത്തുനബിയെ പരീക്ഷിക്കാൻ വേണ്ടി ഇവർ ചോദിക്കുന്നത് ഇത്യാദി ചോദ്യങ്ങളാണ്. അവരെല്ലാം കളവാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ ഷരീഫിൻ്റെ സവിധത്തിൽ ചെന്നുകൊണ്ട് നിസ്കരിച്ചു. അങ്ങനെ ഹിജറിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹുവിൻ്റെ വലിയ സഹായം മുത്തുനബിക്ക് കിട്ടി. ശത്രുക്കൾ ചോദിക്കുമ്പോൾ ബൈത്തുൽ മുഖദ്ദസിനെ അള്ളാഹു അവിടത്തേക്ക് ദൃശ്യമാക്കി കൊടുത്തു. എന്നിട്ട് അവരുടെ ചോദ്യത്തിന് ഓരോന്നിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞെടുത്തു. ഇത്ര വാതിലുണ്ട്, ഇന്ന ഭാഗത്ത് ഇത്ര, ബാബൻ ബാബൻ ഫഅദഹു ബാബൻ ബാബൻ, ഓരോ വാതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്തു. കൃത്യമായി അവരുടെ ചോദ്യത്തിനെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറുപടി പറയാൻ കഴിയും. അതോടുകൂടെ ഇനിയും ചിന്തിക്കുന്ന ആളുകൾ, മനസ്സിലാക്കണം, സത്യം ബോധ്യപ്പെടണം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് തിരുത്താനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുള്ള വലിയ ഒരു സംഭവമായി ഇസ്രാ മിഅ്റാജ് സംഭവം മാറുകയും തിരുത്തേണ്ട ആളുകൾക്ക് തിരുത്താനുള്ള വലിയ അവസരമാവുകയും ചെയ്തു. ശത്രുക്കൾ, ഇസ്ലാമിക വിരോധികൾ പാടെ ഉത്തരം മുട്ടി അവിടെ പരാജയപ്പെടുകയും ചെയ്തു. അതിൻ്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്രാസംഘം ഇന്ന സ്ഥലത്തു നിന്ന് വരുന്നുണ്ട് എന്നും അവ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണത്വം തെളിയിച്ചു കൊടുക്കുകയാണ് നബിയാണെന്നതിന്, അവരിന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ഇത്ര ഒട്ടകങ്ങളുണ്ട്, അതിൻ്റെ മുമ്പിലുണ്ടായിരിക്കുന്നത് ഇന്ന ഒട്ടകമാണ്, നമ്മളെ നാട്ടിൽ ഇത്ര ദിവസം കൊണ്ടാണ് എത്തുക എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇത് യാത്ര ചെയ്യുന്ന ആൾക്കൂടി പറയാൻ പറ്റാത്തതാണ്. കാരണം പല സ്ഥലത്തും പോയി തങ്ങി തിരിഞ്ഞ് മറിഞ്ഞ് അവസാനം നാട്ടിലെത്തുക എന്നാണ് എന്ന് അവർക്ക് തന്നെ കറക്റ്റ് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ സംഭവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഇന്ന ദിവസം അവരെത്തു. അപ്പോൾ ഇവരിങ്ങനെ കാത്തിരുന്നു കാത്തിരുന്ന് നോക്കിയപ്പോൾ മുത്തുനബി പറഞ്ഞ സമയം രുചായപ്പോൾ അതാ വരുന്ന് അവർ പറഞ്ഞ അതേ സമയത്ത് കറക്റ്റായി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒട്ടകം തന്നെയാണ് അവരുടെ യാത്രയിൽ മുമ്പിലുള്ളത്. അപ്പോൾ എല്ലാ നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്ന് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ധാരാളം മുഅ്ജിസത്തുകൾ, അവിടുത്തെ മാനസികത പ്രകടമാക്കുന്നത്, അവിടുത്തെ സ്ഥാനത്തെയും മഹത്വത്തെയും മനസ്സിലാക്കാൻ നൽകുന്നത്, അവിടുത്തെ നബൂവത്തിനെ ബോധ്യപ്പെടുത്തി തരുന്നത്, ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഇസ്റാ മിഅ്റാജ്. വിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും അവിടുത്തെ ജീവിതത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ചും പഠിക്കാനും പകർത്താനും പകർത്തിക്കൊടുക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖ് നമുക്ക് അല്ലാഹു വർദ്ധിപ്പിച്ചു തരികയും ചെയ്യുമാറാവട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.